അയോധ്യയും അപഹരിക്കപ്പെട്ട ബുദ്ധനും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി എന്നെ ക്ഷണിച്ച സംസ്കൃത സർവകലാശാലയിലെ സെൻറ്റർ ഫോർ ബുദ്ധിസ്റ്റ് സ്റ്റഡീസിനും കാലടിയിലെ എസ് എൻ ഡി പി പബ്ലിക് ലൈബ്രറിക്കും നന്ദി അറിയിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ രാമൻ്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ചർച്ചയിൽ ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയം രാമപ്രതിഷ്ഠയ്ക്കായി കൊണ്ടുവന്ന പ്രതിഷ്ഠയുടെ പ്രഭാചക്രത്തിൽ ബുദ്ധൻ്റെ രൂപം എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ചാണ്. ബുദ്ധമതത്തെ ഹൈന്ദവ ദേശീയതയുടെ ഭാഗമായി വ്യാഖ്യാനിക്കുന്നതിനുള്ള ശ്രമമാണ് ബുദ്ധനെ രാമൻ്റെ പ്രഭാമണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചത് എന്ന് കരുതുന്നവരാണ് ഈ ചർച്ചയിലെ വലിയൊരു വിഭാഗവും. ഹൈന്ദവ മതം ബുദ്ധമതത്തെ സ്വാംശീകരിക്കാനും അവയുടെ ഭാഗമാക്കാനും തുടങ്ങുന്നത് ഇതാദ്യമായാണോ എന്ന ചോദ്യമാണ് ഈ ചർച്ചയുടെ ഭാഗമാക്കേണ്ടതുണ്ട്. അയോധ്യയിലെ രാമൻ ചരിത്രത്തിൽ എവിടെയാണ് പ്രത്യക്ഷപ്പെടേണ്ടത്? അയോധ്യയിലെ രാമൻ ചരിത്രത്തിൽ എവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയുക ഇന്ന് വളരെ പ്രധാനമാണ്. അവയുടെ ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾക്ക് സംസാരിക്കാനുള്ളത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുടെ പ്രഭാചക്രത്തിൽ ബുദ്ധൻ എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ ചരിത്രമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഹിന്ദുമതത്തെക്കുറിച്ചിട്ടുള്ള ഏതൊരു ചർച്ചയും തുടങ്ങുന്നതിന് മുമ്പ് ഹിന്ദുമതം എന്നുള്ള പ്രയോഗത്തെക്കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഹിന്ദുമതം എന്ന പ്രയോഗം വളരെ കൊളോണിയലായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. മധ്യകാലത്ത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ സൂചിപ്പിക്കാനായി ഹിന്ദു എന്നോ ഹിന്ദുസ്ഥാൻ എന്നോ ഒക്കെ വിളിക്കുന്ന പ്രയോഗം ഉണ്ടായിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ ഒരു മതം എന്ന നിലയിൽ പ്രാചീന മധ്യകാലത്ത് ഒരിടത്തും ഹിന്ദുമതത്തെ നമുക്ക് കാണാൻ കഴിയില്ല. അതൊരു കൊളോണിയൽ നിർമ്മിതിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്ന സമയത്ത് അവർക്ക് പരിചിതമായിരുന്ന മറ്റു മതങ്ങളുണ്ട്, ക്രിസ്തീയ മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, ജൂതമതമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മതങ്ങളെ പോലെ ഒരു മതത്തെ അവർ ഇവിടെ തിരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറേ ആളുകളുണ്ട്, അത് ആര്യന്മാരാണെന്ന് അവർ പറഞ്ഞു, ആര്യബ്രാഹ്മണരാണെന്ന് പറഞ്ഞു. അതുകൂടാതെ കുറേ അവർണരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, അവർ ദ്രാവിഡന്മാരാണെന്ന് അവർ പറഞ്ഞു. സെൻട്രൽ ഏഷ്യയിൽ നിന്നും സംസ്കൃതം സംസാരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ യൂറോപ്പിലേക്കും അതിലൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലേക്കും വന്നു എന്നും അവരാണ് ശുദ്ധരക്തം വഹിക്കുന്ന ആര്യന്മാർ. ഈ ആര്യന്മാരുടെ ബന്ധുക്കളാണ് ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണർ. ഇതാണ് ആര്യവാദത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. അതേപോലെ തന്നെ സംസ്കൃത ഭാഷ സംസാരിക്കാത്ത, ആര്യന്മാരല്ലാത്ത, കറുത്തവരായ, പൊക്കം കുറഞ്ഞ, നീളം കുറഞ്ഞ മൂക്കുള്ള, കുറുതായിട്ടുള്ള ആളുകളുള്ള, സംസ്കൃതേതര ഭാഷ സംസാരിക്കുന്ന ആളുകൾ, അവർ ദ്രാവിഡന്മാരാണ്, അവർ അവർണന്മാരാണ്, അവർ ഈ ആര്യന്മാരുടെ അടിമവർഗങ്ങളാണ്. അങ്ങനെ ഈ രണ്ട് ജനസമൂഹത്തെയും ചേർത്ത് കെട്ടി ഇവിടാണ് ഹിന്ദുമതത്തിലെ വിശ്വാസി സമൂഹമെന്ന് സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ആര്യബ്രാഹ്മണരുടെ ഗ്രന്ഥങ്ങളെന്ന് അവർ തന്നെ വ്യാഖ്യാനിച്ച പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, മറ്റ് കൃതികൾ, വേദങ്ങൾ പോലുള്ള കൃതികൾ വെച്ച് ഇതാണ് ഹിന്ദുമതത്തിൻ്റെ വിശ്വാസ ഹിന്ദുമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെന്ന്, സേക്രഡ് ടെക്സ്റ്റുകളെന്ന്, ഖുറാൻ പോലെ, ബൈബിൾ പോലെ ഉള്ള ടെക്സ്റ്റുകളെന്ന് വ്യാഖ്യാനിച്ചത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ ഒരു മതത്തിന് വേണ്ട ലക്ഷണമൊത്ത ഒരു മതത്തിന് വേണ്ട എല്ലാ അലകളും പണിഞ്ഞെടുത്ത് ഒരു മതത്തെ സൃഷ്ടിച്ചെടുത്തത്, ആ മതവിശ്വാസത്തെ സൃഷ്ടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഹിന്ദുമതത്തെക്കുറിച്ചോ ഹൈന്ദവ ദേശീയതയെക്കുറിച്ചോ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ അടിസ്ഥാനപരമായിട്ട് ഇതൊരു
ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം വളരെ റീസൻ്റായിട്ട് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം അവയെക്കുറിച്ചുള്ള ഏതൊരു ചെറിയ ചർച്ചകളിലും നമ്മൾ ഇടപെടാം. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഇത് ഭൂതവാദികളുണ്ട്, ശൈവവാദികളുണ്ട്, വൈഷ്ണവവാദികളുണ്ട്, താന്ത്രികമായിട്ടുള്ള വാദികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങളെല്ലാം ചേർത്ത് കെട്ടി ഇതൊക്കെ ഹിന്ദുമതത്തിൻ്റെ അവാതര വിഭാഗങ്ങളാണ്. ബ്രാഹ്മണിക്കായിട്ടുള്ള റിച്വൽസ് എല്ലാം ഹയർ ഫോം ഓഫ് വേർഷിപ്പാണ്, അതെല്ലാം ഹിന്ദുമതത്തിലെ ഉന്നത ആരാധനാക്രമങ്ങളാണ്. അവർണരുടെ ബ്രാഹ്മണരുടേതല്ലാത്ത ആളുകളുടേതെല്ലാം ലോവർ ഫോം ഓഫ് വേർഷിപ്പാണ്, അതൊക്കെ ഹിന്ദുമതത്തിലെ താഴ്ന്ന ആരാധനാക്രമങ്ങളാണ്. അങ്ങനെ ഓരോ ആരാധനാക്രമത്തെയും സാക്രഡ് ടെക്സ്റ്റുകളെയും വിശ്വാസ്യ സമൂഹത്തെയും ഒക്കെ നിർണയിച്ചത് ബ്രിട്ടീഷുകാരാണ്. പരസ്പരം കാണാനും തൊടാനും പകൽ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാനും സാധിക്കാത്ത അടിമ വർഗങ്ങളെ ചേർത്ത് കെട്ടി ബ്രാഹ്മണ്യത്തിനോട് ബ്രാഹ്മണരെയും ചേർത്ത് കെട്ടിയിട്ട് ഒരു മതം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെട്ടത് ബ്രിട്ടീഷ് പീരീഡിലാണ്. ഹിന്ദുമതത്തെക്കുറിച്ചുള്ള ഏത് ചെറിയ ചർച്ചകളും തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹിന്ദുമതം എന്ന് ബ്രിട്ടീഷുകാർ പേരിട്ട് വിളിച്ചിട്ടുള്ളത് ബ്രാഹ്മണ മതത്തെയാണ്, ബ്രാഹ്മണർക്ക് മേൽക്കോയ്മയുള്ള ബ്രാഹ്മണ മതത്തെയാണ്. അപ്പോൾ അതുവരെയും മധ്യകാലത്ത് ബ്രിട്ടീഷുകാർ യൂറോപ്യൻസ് ഇവിടെ വരുന്നത് വരെയും വളരെ കൃത്യമായിട്ട് ജാതി വ്യവസ്ഥയും മറ്റ് തൊട്ടുകൂടായ്മയും കണ്ടുകൂടായ്മയും ഒക്കെ നിലനിന്നിരുന്ന ഫ്യൂഡൽ നാടുവാഴി എല്ലാ സിസ്റ്റങ്ങളും നിലനിന്നിരുന്ന ഒരു സിസ്റ്റത്തെ ചരിത്രപരമായി ശരിയാണ് എന്ന് സ്ഥാപിച്ച് സൈദ്ധാന്തിക പിന്തുണ നൽകി ഒരു മതം എന്ന നിലയിൽ ചരിത്രപരമായിട്ട് സ്ഥാപിച്ചെടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് ചെറിയ ചർച്ചകളും നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൊളോണിയൽ കൺസ്ട്രക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എൻ്റെ ഡിസ്കഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹിന്ദുമതം എന്ന പ്രയോഗത്തിനേക്കാളും ബ്രാഹ്മണ മതം എന്ന് തന്നെ നമ്മൾ പ്രയോഗിക്കണം എന്ന് തന്നെയാണ്. അതിനകത്തുള്ള എല്ലാ ജാതിയും സിസ്റ്റങ്ങളും എല്ലാം കൊളോണിയലായിട്ടുള്ള ഒരു പുതിയ പരിവേഷത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നേ കരുതാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രാഹ്മണ മതം ഇപ്പം നമ്മൾ കണ്ടു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിൽ പ്രഭാമണ്ഡലത്തിൽ ബുദ്ധൻ വന്നിരിക്കുന്നു, ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കാണുന്നു. അപ്പോൾ ഇത് പൊതുയിടത്തിൽ നടക്കുന്ന ഒരു ആദ്യത്തെ ചർച്ചയാണ്. അക്കാദമിക ലോകത്തിൽ ചരിത്രപരമായിട്ടുള്ള ഡിസ്കഷൻസിൽ ഇത് നേരത്തെ പഠിക്കപ്പെടുകയും വന്നു കഴിഞ്ഞിട്ടുള്ളവയുമാണ്. പക്ഷേ പൊതു ഇടത്തിൽ ഈ ഡിസ്കഷൻ ആദ്യമായിട്ടാണ്. അവിടെ അതൊരു പുതിയ ഒരു ചർച്ചയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ബുദ്ധമതത്തെ ബ്രാഹ്മണ മതം സ്വാംശീകരിക്കുകയും അവയുടെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ചർച്ച നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ടെമ്പിൾസിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും, അതായത് ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യത്തെ ടെമ്പിൾസ് ബുദ്ധൻ്റേതും ജൈനൻ്റേതുമാണ്. സ്തൂപങ്ങളും വിഹാരങ്ങളും തന്നെയാണ് ടെമ്പിൾസിൻ്റെ ഹിസ്റ്ററി, ക്രോണോളജിക്കൽ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വിഗ്രഹങ്ങളുടെ ഐക്കണോഗ്രഫീസിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഐക്കണോഗ്രഫി ബുദ്ധൻ്റേതും ജൈനൻ്റേതും തന്നെയാണ്. അപ്പോൾ കച്ചവടക്കാരെല്ലാം ബൗദ്ധരാവുകയും ഈ ബുദ്ധമതം രാഷ്ട്രത്തിൻ്റെ മതമായിട്ട് മാറുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് മൗര്യ രാജവംശം ഒരു പ്രബലമായിട്ടുള്ള രാഷ്ട്രമായിട്ട് മാറുകയും അതുപോലെ തന്നെ ബുദ്ധമതം ലോകത്തിലെ പ്രബലമായിട്ടുള്ള ഒരു മതമായിട്ട് മാറുകയും ചെയ്തത്. പറഞ്ഞു വരുന്ന കാര്യം, നമ്മളും ഞാനും നിങ്ങളും അടങ്ങുന്ന എല്ലാവരും അമ്പലത്തിൽ പോകുന്നവരാണ്, നമുക്ക് പള്ളികളിൽ പോകുന്നവരാണ്, ക്രിസ്തീയ പള്ളികളിൽ പോകുന്നവരാണ്, മുസ്ലിം പള്ളികളിൽ പോകുന്നവരാണ്, ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്. നമ്മളുടെ വിശ്വാസം നമ്മൾ കരുതുന്നത് അത് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ്. പക്ഷേ ഇത് വ്യക്തിപരമല്ല. ഉപാസകരായിട്ടുള്ള നമ്മളോ ഭക്തരായിട്ടുള്ള ആളുകളോ അല്ല ഭക്തി ഈ പറഞ്ഞ റിലീജിയനെ പ്രചരിപ്പിക്കുകയും പ്രബലമാക്കുക യും ചെയ്യുന്നത്. അത് രാഷ്ട്രമാണ്. ചരിത്രത്തിലുടനീളം രാഷ്ട്രമാണ് മതത്തെ നിർമ്മിക്കുന്നതും മതഗ്രന്ഥങ്ങൾ എഴുതിപ്പിക്കുന്നതും ക്ഷേത്രത്തെ നിർമ്മിക്കുന്നതും ക്ഷേത്രത്തിനകത്ത് സന്യാസിമാരെ പാർപ്പിക്കുന്നതും അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എഴുതിക്കുകയും മതഗ്രന്ഥങ്ങൾ നിർമ്മിച്ച് ഇത് പുറം ലോകത്തേക്ക് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രത്തിൻ്റെ സംഭാവനയാണ്. രാഷ്ട്രമാണ് ഇതെല്ലാം ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഒരു ഘട്ടത്തിൽ ബുദ്ധമതമാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ബ്രാഹ്മണ മതവും പിന്നീടത് മറ്റ് വീണ്ടും ബുദ്ധമതത്തിലേക്ക് തിരിച്ചു വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് ഒരു കാലത്ത് നമുക്കറിയാം ഗുപ്തകാല മൗര്യ കാലഘട്ടത്തിലാണ്
ആദ്യത്തെ ഐക്കണോഗ്രഫീസ് സ്തൂപങ്ങൾ, ഈ വിഹാരങ്ങൾ, ഇതൊക്കെ നിർമ്മിക്കപ്പെടുന്നത്. ബർഹൂത്തിലെയും സാഞ്ചിയിലെയും രാജഗൃഹയിലെയും വൈശാലിയിലെയും കപില വസ്തുവിലെയും ഒക്കെ സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ഇങ്ങനെ മൗര്യന്മാരുടെ രാഷ്ട്രത്തിൻ്റെ പാട്രണേജിലാണ്. ഇത് ബുദ്ധമതത്തിൻ്റെ ഈ സുവർണ കാലഘട്ടം മൗര്യ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നത് ശുംഗന്മാരാണ്. അവർ ബ്രാഹ്മണ മതത്തിൻ്റെ വക്താക്കളായിരുന്നു. ബ്രാഹ്മണ മതത്തിൻ്റെ, അപ്പോൾ ബൗദ്ധമതം ആക്രമിക്കപ്പെടുകയും ബ്രാഹ്മണ മതം സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്തൂപങ്ങൾ, വിഹാരങ്ങൾ അത് മാറിയിട്ട് ശൈവമഠങ്ങളും വൈഷ്ണവ ദേവാലയങ്ങളായിട്ട് മാറാൻ തുടങ്ങി. അവർ ബൗദ്ധമതത്തെ ആക്രമിക്കുകയും ശൈവ വൈഷ്ണവ ക്ഷേത്രത്തെ നിർമ്മിക്കുകയും ചെയ്തു. ബ്രാഹ്മണർക്ക് ബ്രാഹ്മണ്യത്തിന് ചാതുർവർണ വ്യവസ്ഥയ്ക്ക് അപ്രമാദിത്യമുള്ള അശ്വമേധവും രാജസൂയവും പോലുള്ള അനുഷ്ഠാനങ്ങൾ വളരെ ശക്തിയോടുകൂടി ശുംഗന്മാരുടെ കാലഘട്ടത്തിൽ തിരിച്ചു വരാൻ തുടങ്ങി. ഇത് വീണ്ടും നമുക്കറിയാം, ഇത് വീണ്ടും കനിഷ്കൻ്റെ സമയത്ത്, കുശാലന്മാരുടെ സമയത്ത് വീണ്ടും ബുദ്ധമതം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അദ്ദേഹം ബുദ്ധ മതതത്വങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മേളനങ്ങൾ, ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നു. ബുദ്ധമത സംഘങ്ങളെ അന്യദേശങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നു ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീണ്ടും സ്തൂപങ്ങളും വിഹാരങ്ങളും ഒക്കെ കനിഷ്കന്റെ പിരീഡിൽ ഇവിടെ പ്രബലമാകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വരുന്നത് ഗുപ്തന്മാരാണ്. ഗുപ്തന്മാരുടെ പിരീഡിൽ, നേരത്തെ ശുംഗന്മാരുടെ പിരീഡിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ സ്തൂപങ്ങളും വിഹാരങ്ങളും എല്ലാം നേരെ ശൈവ വൈഷ്ണവ ടെമ്പിൾസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് പുതിയ ദേവത, പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, പഴയ ക്ഷേത്രത്തെ സ്തൂപങ്ങളെയും വിഹാരങ്ങളെയും ശൈവാലയങ്ങളായിട്ടും ശൈവമഠങ്ങളായിട്ടും വിഷ്ണു ക്ഷേത്രങ്ങളായിട്ടും മാറ്റുകയാണ് ചെയ്യുന്നത്. പുതിയ ദേവതകൾ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്, അത് ശിവനെ, ബുദ്ധനെയും ജൈനനെയും എല്ലാം ശിവനും വിഷ്ണുവായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ബുദ്ധ സന്യാസിമാരെ ശൈവ സന്യാസിമാരായിട്ടും വൈഷ്ണവ സന്യാസിമാരുമായിട്ടും മഠങ്ങളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുക. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അപ്രോപ്രിയേഷൻ. പുതുതായിട്ട് ടെമ്പിൾസ് ഉണ്ടാക്കുന്നില്ല, പുതുതായിട്ട് ദേവതകൾ ഉണ്ടാക്കുന്നില്ല, പഴയ സ്തൂപങ്ങളുടെ മുകളിൽ പുതിയ രീതിയിൽ ബ്രാഹ്മണ മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാറുകയാണ് ചെയ്തത്. ഇത് ഗുപ്ത കാലഘട്ടത്തിൽ സംഭവിക്കുന്നു. ഗുപ്ത കാലഘട്ടത്തിലാണ് ബ്രാഹ്മണ മതത്തിന് അനുകൂലമായ രീതിയിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും കമ്പൈൽ ചെയ്യപ്പെടുന്നത്. ശൈവ വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരാണങ്ങളെ മാറുന്നത്. നമ്മൾക്കറിയാം, ഇന്നത്തെ നമ്മളുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞത് ഇതിഹാസ പുരാണ ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഹ്മണിക്കാണെന്നാണ് പൊതുവേ കരുതുന്നത്. ഈവൻ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അടക്കമുള്ള ആളുകൾ അതാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, മാപ്പിള രാമായണമുണ്ട്, ബൗദ്ധ രാമായണമുണ്ട്, രാമായണ കഥകൾ തന്നെ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത് ബുദ്ധമതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഗുപ്ത കാലഘട്ടത്തിലാണ് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ ഒരു ബ്രാഹ്മണിക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതിഹാസ പുരാണ ട്രഡീഷൻസ് ആണ് ശൈവ വൈഷ്ണവ മതത്തിന് അനുകൂലമായ രീതിയിൽ ഇത് കമ്പൈൽ ചെയ്യപ്പെടുന്നത് ഈ പീരീഡിലാണ്. അപ്പോൾ ഈ ഗുപ്ത രാജവംശത്തിൻ്റെ കീഴിലാണ് ശൈവ വൈഷ്ണവ ഭക്തി വളരെ ശക്തിയോടുകൂടിയിട്ട് പിന്നീട് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ തഴച്ച് വളരുന്നത്. ശതവാഹനന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ലാൻഡ് ഗ്രാൻസ് മഠങ്ങൾക്ക്, മൊണാസ്ട്രീസിനൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ബുദ്ധന്മാർക്കും ബുദ്ധമഠങ്ങൾക്കും ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിനും ഗ്രാൻസ് ഉണ്ട്. പക്ഷേ ഗുപ്ത കാലഘട്ടത്തിലെത്തിക്കപ്പോൾ ഇതെല്ലാം ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾക്കും ശൈവ ഈ മഠങ്ങൾക്കും മാത്രമായിട്ട് ബ്രാഹ്മണി ഗ്രാൻസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ഈ ഘട്ടത്തിലാണ് ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് മാറാൻ തുടങ്ങുന്നത്. ഗുപ്തകാല അനന്തരമാണ്, അതാണ് നമ്മൾക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഭക്തിയുടെ ചരിത്രത്തിൽ നമ്മൾക്ക് ആദ്യം ഈ സമയത്ത് ഗുപ്ത കാലഘട്ടത്തിലാണ് ശൈവ വൈഷ്ണവ ഭക്തി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഭക്തിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് തേരാഗാഥകളിലും പാലി നികായങ്ങളിലുമാണ് ആദ്യമായിട്ട് നമുക്ക് ഭക്തി കാണുന്നത്. അത് ബുദ്ധനോടുള്ള ഭക്തിയാണ്. സർവചരാചരങ്ങളോടും അലിവും സ്നേഹവുമുള്ള ലോകനാഥനായ ബുദ്ധനോടുള്ള ഭക്തിയാണ് ആദ്യകാല ബൗദ്ധ കൃതികളുടെ മുഴുവനും ഉള്ളടക്കം. മഹായാനത്തിൻ്റെ സമയമായപ്പോൾ അത് ബോധിസത്വനോടുള്ള, അതായത് ബുദ്ധനെ ആരാധിക്കുന്ന സന്യാസിമാരാണ് ബോധിസത്വന്മാർ.
ഈ ബോധിസത്വനോടുള്ള ഭക്തിയായിട്ട് മഹായാന ബുദ്ധമതത്തിൻ്റെ സമയത്തേക്ക് മാറുകയാണ്. അപ്പോൾ ഭക്തിയുടെ ചരിത്രത്തിൽ ഈ ഭക്തി ബൗദ്ധഭക്തിയാണ്. ഇതാണ് പിന്നീട് ബ്രാഹ്മണ മതത്തിന് പ്രാബല്യം കിട്ടുന്ന ഒരു സന്ദർഭത്തിൽ ശൈവ വൈഷ്ണവ രാമഭക്തിയായിട്ട് മാറുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തിന് ശേഷം BC 2nd ക്രിസ്തുവർഷം 2nd ഇടയിൽ ആണ് ഭഗവത്ഗീത രചിക്കപ്പെടുന്നത്. അതിൽ കാണുന്ന ഗീതയിൽ ആവിഷ്കരിക്കപ്പെട്ട ബ്രാഹ്മണരുടെ ഈ വൈഷ്ണവ ഭക്തിയെ നേരത്തെയുള്ള ബോധിസത്വ ബൗദ്ധ ഭക്തിയെ ട്രാൻസ്ഫോം ചെയ്തതാണ്. അത് ഗുപ്ത കാലഘട്ടത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നു. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ട്രേഡ്, ലോങ് ഡിസ്റ്റൻസ് ട്രേഡ്, ദൂരവാണിജ്യം ഇല്ലാതായതും ബ്രാഹ്മണ മതത്തിൻ്റെ ആക്രമണോത്സുകത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ബൗദ്ധർ ആക്രമിക്കപ്പെട്ടു. അവർ പലരും ദക്ഷിണ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു. ഇവിടെയുള്ള ആളുകൾ ബുദ്ധനെയും ജൈനനെയും ശിവനോ വിഷ്ണുവോ ആയിട്ട് ആരാധിക്കാൻ തയ്യാറായവരാണ്. സ്തൂപങ്ങളും വിഹാരങ്ങളും ശൈവാലയങ്ങളും വിഷ്ണു ആരാധന കേന്ദ്രങ്ങളുമായിട്ട് മാറ്റാൻ തയ്യാറായവരാണ് ഇവിടെയുള്ളത്. അത് സ്വാംശീകരണ പ്രക്രിയയാണ്. അല്ലാത്തവർ ആക്രമിക്കപ്പെട്ടു, അല്ലാത്തവർ പുറത്ത് ബൗദ്ധരാഷ്ട്രങ്ങളിലേക്ക് അഭയം തേടി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അവർ ശിവനെയും വിഷ്ണുവുമായിട്ട് ബുദ്ധനെയും ജൈനനെയും ആരാധിക്കാൻ തയ്യാറായി. ബുദ്ധൻ്റെ ധർമ്മകഥകൾ പ്രചരിപ്പിച്ചിരുന്ന സന്യാസിമാർ കൃഷ്ണൻ്റെയും രാമൻ്റെയും ശിവൻ്റെയും കഥകൾ പ്രചരിപ്പിക്കാൻ തയ്യാറായി. ഇത് നമ്മൾക്ക് ഗുപ്തകാലത്തിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വൈദിക പാരമ്പര്യമുള്ള ബ്രാഹ്മണരല്ല ഇത് ചെയ്യുന്നത്. അവർ നേരത്തെ തന്നെ ബൗദ്ധ പാരമ്പര്യത്തിലുള്ള സന്യാസിമാർ അല്ലെങ്കിൽ മങ്സാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ശിവനും വിഷ്ണുവിനെയും വേണ്ടിയിട്ട് വൈദിക പാരമ്പര്യത്തിലുള്ള ആഗമിക് ടെമ്പിൾസാണ് പിന്നീട് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ ഇവർ ആഗമക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. ബുദ്ധനെയും ജൈനനെയും വാഴ്ത്തുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ അവർ വിഷ്ണുവിനെയും ശിവനെയും വാഴ്ത്തുന്ന കൃതികളാക്കിയിട്ട് മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഭക്തി ഇതിപ്പോൾ ഗുപ്ത കാലഘട്ടത്തിൽ നമ്മൾ ശുംഗന്മാരുടെ പിരീഡിൽ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഗുപ്ത കാലഘട്ടത്തിലെ ഈ ബ്രാഹ്മണ ഭക്തി, ബ്രാഹ്മണ മതത്തിൻ്റെ ഈ ഈ ഈ ഈ ഡൊമിനേഷൻ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് പല്ലവന്മാരുടെ നേതൃത്വത്തിലാണ്. പല്ലവന്മാരാണ് ബ്രാഹ്മണ മതത്തിൻ്റെ സംരക്ഷണം, ജൈന ബൗദ്ധ മതത്തിൻ്റെ സംരക്ഷണം അവസാനിപ്പിച്ച് ബ്രാഹ്മണ മതത്തിൻ്റെ വക്താക്കളായിട്ട് വരുന്നത്. അവരിൽ നിന്നാണ് പാണ്ഡ്യന്മാരും പിന്നീട് ചോളന്മാരും പിന്നീട് ചേരന്മാരും ഇത് ദക്ഷിണേന്ത്യയിലേക്ക് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ശൈവ മതവും വൈഷ്ണവ മതവും അങ്ങനെ ഇവിടെ പ്രചാരത്തിലാവുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഈ ബ്രാഹ്മണ മതത്തിൻ്റെ പ്രചരണം രാജാക്കന്മാരുടെ അകമ്പടിയോടെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ നടന്നതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അവരെ ഇവിടുത്തെ ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും രാജാക്കന്മാരും സന്യാസികാരികളും അടക്കമുള്ളവർ ജൈന ബൗദ്ധ മതം ഉപേക്ഷിച്ച് ബ്രാഹ്മണ മതം സ്വീകരിക്കുകയും ചെയ്തു. ചേരന്മാർ ചോളന്മാരിൽ നിന്ന് ബ്രാഹ്മണ മതത്തിൻ്റെ പരിരക്ഷണം ഏറ്റെടുത്തു എന്ന് പറയാൻ വേണ്ട തെളിവുകൾ നമുക്ക് സത്യത്തിൽ ചേരലിഖിതത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ചേര ലിഖിതങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ പരിശോധിച്ചാൽ ബ്രാഹ്മണേതര സമൂഹത്തിൻ്റെ മുകളിൽ ബ്രാഹ്മണ മതം നടത്തുന്ന ആക്രമണം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. പുതിയ മതാചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കൊല ചെയ്യുകയും നാടുകടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾക്ക് ക്ഷേത്രലിഖിതങ്ങളും ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ശില്പങ്ങളും പരിശോധിച്ചാൽ കാണാൻ പറ്റും. അത്തരത്തിലുള്ള പുതിയ പഠനങ്ങളൊക്കെ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈഷ്ണവ മതത്തിൻ്റെ പ്രചാരണത്തിൻ്റെ തോത് കേരളത്തിൽ ശൈവ മതത്തെ അപേക്ഷിച്ച് കുറഞ്ഞ അളവിലാണ് കാണുന്നത്. വൈഷ്ണവ മതം കൂടുതലായിട്ടും അപ്രോപ്രിയേറ്റ് ചെയ്തത് ജൈന ടെമ്പിൾസിനെയാണ്. പക്ഷേ ശൈവ മതം കൂടുതലായിട്ടും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് ബൗദ്ധ ട്രഡീഷൻസിനെ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് സംസാരിക്കും. എന്തായാലും രാഷ്ട്രത്തിൻ്റെ അകമ്പടിയോടെയാണ് ബൗദ്ധ ജൈന മതങ്ങളുടെ മുകളിൽ ബ്രാഹ്മണ മതം നടത്തിയിട്ടുള്ള ആക്രമണങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് നമ്മൾ മുകളിൽ പരിശോധിച്ചിട്ടുള്ളത്.
അപ്പോ ഈ ബ്രാഹ്മണ തന്ത്രങ്ങളില് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമായിട്ട് മാറുന്നത് ഗുപ്തകാലഘട്ടത്തിലാണ് എന്നാണ്, ഗുപ്തകാലത്തിന് ശേഷമുള്ള പീരീഡിലാണ്. അപ്പൊ അത് ഏതൊക്കെ താന്ത്രിക് ടെക്സ്റ്റുകളിലൂടെയാണ്, ബ്രാഹ്മണ തന്ത്രങ്ങളിലൂടെയാണ്, പുരാണങ്ങളിലാണ് ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമായിട്ട് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ആദ്യം ബ്രഹ്മാണ്ട പുരാണത്തില് നമ്മൾക്ക് 7-ാം നൂറ്റാണ്ടിൽ എഴുതിയത് എന്ന് പറയപ്പെടുന്ന ബ്രഹ്മാണ്ട പുരാണത്തിൽ നമുക്ക് ബുദ്ധനെ വിഷ്ണുവിന്റെ അവതാരമായിട്ട് പറയുന്നുണ്ട്. ഗന്ധർവതന്ത്രത്തിൽ പറയുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ എഴുതിയെന്ന് നമ്മൾ കരുതുന്ന ശാരദാ തിലകത്തിൽ പറയുന്നുണ്ട്. ബൃഹത് സ്തോത്രം, ഈ റീസെന്റായിട്ട് വന്നിട്ടുള്ള ബൃഹത് സ്തോത്രത്തിൽ നമ്മൾക്ക് ബുദ്ധനെ കാണാം. ഭാഗവത പുരാണത്തിൽ 10-ാം നൂറ്റാണ്ടിൽ എഴുതിയെന്ന് കരുതുന്ന ഭാഗവത പുരാണത്തിൽ നമുക്ക് ബുദ്ധനെ കാണാം. ഗീതാഗോവിന്ദത്തിൽ ബുദ്ധനുണ്ട്. വിഷ്ണുവിന്റെ ഇതെല്ലാം ബ്രാഹ്മണിക് ദർശനങ്ങളായിട്ടാണ് പറയുന്നത്. അതുപോലെ സ്വച്ഛന്ദ പദ്ധതിയിൽ 12-ാം നൂറ്റാണ്ടിൽ സ്വച്ഛന്ദ പദ്ധതിയിൽ നമുക്ക് കാണാൻ പറ്റും. മന്ത്രമഹോദതിയിൽ കാണാൻ പറ്റും. തന്ത്രസാധനത്തിൽ കാണാൻ പറ്റും. ശ്രീവിദ്യാർണവ തന്ത്രത്തിൽ കാണാൻ പറ്റും. ഇതെല്ലാം ബ്രാഹ്മണ മതത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുരാണങ്ങളും ബ്രാഹ്മണ തന്ത്രങ്ങളുമാണ്. അപ്പോ ഇതില് 12-ാം നൂറ്റാണ്ടില് ചിദാനന്ദനാണ് സ്വച്ഛന്ദ പദ്ധതി എഴുതിയെന്ന് കരുതുന്നത്. അതിലെ ശ്രീവിദ്യ ആരാധനയുടെ കൂട്ടത്തിൽ 5 ദർശനങ്ങളുണ്ട്. 5 ദർശനങ്ങളിൽ ആദ്യത്തേത് ബൗദ്ധ ദർശനമാണ്. ബാക്കിയുള്ള 4 ദർശനങ്ങളിലൊന്ന് ബ്രാഹ്മ്യം, ശാക്തം, ശൈവം, ഗണപത്യം, വൈഷ്ണവം തുടങ്ങിയ ദർശനങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ബൗദ്ധ ദർശനമാണ്. മറ്റൊന്ന് ബ്രഹ്മാണ്ട പുരാണത്തിലാണ്. ബ്രഹ്മാണ്ട പുരാണത്തിൽ ലളിതാശാസ്ത്ര, നമ്മളുടെ ലളിതാശാസ്ത്ര മന്ത്രത്തിൻ്റെ 7 ദർശനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതും ബൗദ്ധ ദർശനമാണ്. മറ്റു ദർശനങ്ങൾ വൈദികമുണ്ട്, അതിൽ വൈഷ്ണവമുണ്ട്, ശാക്തമുണ്ട്, ശൈവമുണ്ട്, ശാംബവമുണ്ട്. ഇങ്ങനെയുള്ള 7 ദർശനങ്ങളിൽ ഏറ്റവും ആദ്യത്തേതും ബൗദ്ധ ദർശനമാണ്. മറ്റൊന്ന് 18-ാം നൂറ്റാണ്ടിലെ നമ്മൾ നേരത്തെ പറഞ്ഞ ശ്രീവിദ്യാർണവ തന്ത്രത്തിലെ ശ്രീവിദ്യാമന്ത്രത്തിലെ 6 ദർശനങ്ങളിൽ 4-ാമത്തേതും ബൗദ്ധ ദർശനമാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ശക്തി എന്നിവയാണ് മറ്റ് 5 ദർശനങ്ങളിൽ. ഉപാസനാമൂർത്തികളുടെ കൂട്ടത്തിൽ ഗണപതിയുടെയും ശക്തിയുടെയും കൂട്ടത്തിൽ ബുദ്ധനെയും നമ്മൾക്ക് കാണാൻ പറ്റും. ശിവന്റെയും വിഷ്ണുവിന്റെയും ഗണപതിയുടെയും കൂട്ടത്തിലാണ് നമുക്ക് ബുദ്ധനെ കാണുന്നത്. ഗന്ധർവതന്ത്രത്തിലും ബുദ്ധനെ ആരാധിക്കുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ എഴുതിയെന്ന് കരുതുന്ന ശാരദാ തിലക തന്ത്രത്തിൽ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളെ വാഴ്ത്തുന്ന സ്തോത്രങ്ങളിൽ ബുദ്ധനെയും വാഴ്ത്തുന്നുണ്ട്. ഈ സ്തോത്രങ്ങളാണ് പിന്നീട് ആഗമവഗീശൻ 15-ാം നൂറ്റാണ്ടിൽ തന്ത്രസാരത്തിൽ ആവർത്തിക്കുന്നത്. ബുദ്ധനെ വാഴ്ത്തുന്ന ഈ സ്തോത്രങ്ങളെ ശ്രീവിദ്യാർണവ തന്ത്രത്തിലും നമ്മൾക്ക് കാണാൻ പറ്റും. ബൃഹത് സ്തോത്രത്തിലാണ് വിഷ്ണുവിന്റെ 9-ാമത്തെ അവതാരമാണ് ബുദ്ധനെന്ന് പരാമർശിച്ചിട്ടുള്ളത്. 10-ാം നൂറ്റാണ്ടിലാണ് എഴുതിയത് എന്ന് കരുതുന്ന ഭാഗവത പുരാണത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീബുദ്ധനെന്ന് പരാമർശിക്കുന്നു. ജയദേവരുടെ ഗീതഗോവിന്ദത്തിലും ബുദ്ധനെ വാഴ്ത്തുന്നത് കാണാം. 15-ാം നൂറ്റാണ്ടിന് ശേഷം മഹീധരൻ എഴുതി എന്ന് കരുതുന്ന മന്ത്രമഹോദതിയിലും ബൗദ്ധ ദർശനമുണ്ട്. ചുരുക്കി പറഞ്ഞ 9-ാം നൂറ്റാണ്ട് മുതൽ രചിക്കപ്പെട്ടിട്ടുള്ള പുരാണങ്ങളിലും തന്ത്രങ്ങളിലും വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് ബുദ്ധനെ കാണാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആഗമിക് ടെമ്പിൾസ് നിർമ്മിക്കപ്പെട്ടു. ബ്രാഹ്മണിക്കായിട്ടുള്ള ഇതിനകത്ത് ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കൃത്യമായിട്ടുള്ള ഒരു ബ്രാഹ്മണിക് ഡൊമിനേഷൻസ് നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ടെക്സ്റ്റുകളിലാണ് നമുക്ക് ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് പറഞ്ഞ് കാണുന്നത്. അപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം, ഈ ബുദ്ധനെ എങ്ങനെയാണ് വിഷ്ണു ബ്രാഹ്മണ മതത്തിൻ്റെ വിഷ്ണു സ്വാംശീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ബുദ്ധനെ, വൈഷ്ണവ മതം ബുദ്ധമതത്തെ സ്വാംശീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ, പല മടങ്ങ് കൂടുതലാണ് ശൈവമതമാണ് ബുദ്ധമതത്തെ സ്വാംശീകരിച്ചിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. അവയുടെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ BC 1-ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് മഹായാന ബുദ്ധമതം വളരെ വ്യാപകമായിട്ട് വളർന്നു കഴിഞ്ഞിരുന്നു. ബുദ്ധമത തത്വങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന സന്യാസിമാരെ തന്നെ ബുദ്ധന്റെ പ്രതിരൂപമായിട്ട് ആരാധിക്കുന്ന രീതിയാണ് ബോധിസത്വ ആരാധന. അതാണ് മഹായാനത്തിലുണ്ടായിരുന്നത്. അപ്പോൾ വൈരോചനൻ, അവലോകിതേശ്വരൻ, അചലൻ, അക്ഷോഭ്യൻ, മഞ്ജുശ്രീ തുടങ്ങിയിട്ടുള്ള ബോധിസത്വന്മാരെ ബുദ്ധനായിട്ട് മഹായാനത്തിൽ ആരാധിച്ചു. അപ്പോൾ ക്രിസ്തു വർഷത്തിൻ്റെ ആദ്യ കാലം ആകുമ്പോഴേക്ക് തന്നെ ബുദ്ധമതം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ആകമാനം പ്രചരിക്കുക, പ്രബലമായി തീരുകയാണ്. മന്ത്രയാനം, തന്ത്രയാനം, വജ്രയാനം, കാലചക്രയാനം പോലുള്ള
വിവിധ ശാഖകളായി, ഓരോ ആചാര രീതികളാണ് വിവിധ ശാഖകളായി മഹായാനം ലോകത്തിന് ഇന്ത്യക്കകത്തും പുറത്തും പല പേരുകളിൽ അറിയപ്പെട്ടു തുടങ്ങി. അപ്പോൾ പ്രജ്ഞാപാരമിത സൂത്രം, സധർമ്മ പുണ്ഡരീക സൂത്രം, നിർവാണ സൂത്രം, ബുദ്ധാവധംസക സൂത്രം, ലങ്കാവതാര സൂത്രം, ഗുഹ്യസമാജതന്ത്രം, മഞ്ജുശ്രീ മൂലകൽപ്പം, വൈരോചനാഭി സംബോധിതന്ത്രം, മഹാവൈരോചന സൂത്രം, ചക്രസംവരതന്ത്രം, ചണ്ഡ മഹോരോചന തന്ത്രം, കാലചക്രതന്ത്രം തുടങ്ങിയിട്ടുള്ള മഹായാന തന്ത്രയാന വജ്രയാന സൂത്രങ്ങൾ ബുദ്ധനെ എങ്ങനെ ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള വേഷൻസൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കൃതികൾ, ഗ്രന്ഥങ്ങൾ, തന്ത്രങ്ങൾ, സൂത്രങ്ങൾ BC 1st century മുതൽക്ക് രചിക്കപ്പെട്ടു തുടങ്ങി. ഇതാണ് ശൈവ വൈഷ്ണവ തന്ത്രങ്ങളായിട്ട്, വൈഷ്ണവ കൃതികളായിട്ട്, ബ്രാഹ്മണ തന്ത്രങ്ങളായിട്ട്, ആഗമങ്ങളായിട്ട് പിന്നീട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം മഹായാന ബുദ്ധമതത്തിൻ്റെ മുഴുവൻ ദേവതകളെയും ദേവതാരാധന ക്രമങ്ങളെയും തന്ത്രഗ്രന്ഥങ്ങളെയും മന്ത്രങ്ങളെയും ബ്രാഹ്മണമതം സ്വാംശീകരിച്ചു. ഈ സ്വാംശീകരണ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നിട്ടുള്ളത് ശൈവമതമാണ്. അവലോകിതേശ്വരൻ, വൈരോചനൻ, വജ്രഭൈരവൻ, മഞ്ജുഘോഷൻ, കാലഭൈരവൻ ഇവരൊക്കെ ബുദ്ധന്മാരാണ് അല്ലെങ്കിൽ ബോധിസത്വന്മാരാണ്. ഇവരെല്ലാം ശിവനായിട്ടാണ് ബ്രാഹ്മണമതം ആരാധിക്കുന്നത്. താരാഭഗവതി, വജ്രവാരാഹി, മാരീചി പോലുള്ള ദേവതകൾ, ഇതൊക്കെ മഹായാനത്തിലെ ദേവതകളാണ് നേരത്തെ പറഞ്ഞു. ഇതിനെയെല്ലാം, ഈ ദേവതകളെയെല്ലാം കാളിയായിട്ട് ശൈവമതം ആരാധിച്ചു. കേരളത്തിൻ്റെ പൊതിയൽ, വെസ്റ്റേൺ ഗട്സിലെ പ്രധാനപ്പെട്ടിട്ടുള്ള താന്ത്രിക് ബുദ്ധിസ്റ്റ് സൈറ്റാണ് പൊതിയൽ മല. പൊതിയൽ മലയിലെ അവലോകിതേശ്വരനും താരയുമാണ് ആരാധിക്കപ്പെട്ടിരുന്നത്. ഹുയാങ് സാങ്ങിൻ്റെ റെക്കോർഡിലൊക്കെ നമുക്കത് അറിയാം. ഈ താരയെയും അവലോകിതേശ്വരനെയും ഉമയും മഹേശ്വരനുമായിട്ടാണ്, ശിവനായിട്ടാണ്, ഈശ്വരനായിട്ടാണ് ബ്രാഹ്മണമതം പിന്നീട് ആരാധിക്കുന്നത്. അത് ചില പതികാരം മണിമേഖലയിലൊക്കെ പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മഞ്ജുശ്രീ ബോധിസത്വത്തിൻ്റെ ആരാധന ക്രമങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റ് കിട്ടിയത് കേരളത്തിൽ നിന്നാണ്. അതാണ് മഞ്ജുശ്രീ മൂലകൽപ്പം. ഈ മഞ്ജുശ്രീ മൂലകൽപ്പത്തെ ആര്യ മഞ്ജുശ്രീ മൂലകൽപ്പമായി ബ്രാഹ്മണവൽക്കരിച്ച്, ശൈവവൽക്കരിച്ചാണ് അത് കേരളത്തിൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ മുകളിൽ ഒരു പഠനം വരാത്തതുകൊണ്ട് അത് ആരും തൊടാതെ വെച്ചിരിക്കണം. എന്തായാലും ആര്യമഞ്ജുശ്രീ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട ടെസ്റ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ദക്ഷിണേന്ത്യയിലെ ബൗദ്ധ ജൈന ദേവതയായിരുന്ന കണ്ണകിയെ കാളിയുടെ പ്രതിരൂപമായിട്ടാണ് ഇപ്പോഴും നമ്മൾ ആരാധിക്കുന്നത്. ആറ്റുകൽ പൊങ്കാലയൊക്കെ ഉദാഹരണം. അപ്പോൾ തീയാട്ടിലും കളമെഴുത്തിലും കണ്ണകിയുടെ മുകളിലുള്ള ബ്രാഹ്മണ മതത്തിൻ്റെ ഈ സ്വാംശീകരണം നമുക്ക് പ്രകടമാണ്. മണിമംഗത്തോറ്റം എന്ന് പറയുന്ന തോറ്റമുണ്ട്, രണ്ട് വശമുണ്ട്. അതായത് കണ്ണകി പാണ്ഡ്യനെ കൊല്ലാൻ പോകുന്ന രംഗത്തെ നേരെ ധാരികനെ കൊല്ലുന്ന എഴുന്നള്ളിപ്പായിട്ട് അത് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായിട്ട് നമുക്ക് തോറ്റമ്പാട്ടുകളിലും കളമെഴുത്തിലും തീയാട്ടിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് കാളിയുടെ പ്രതിരൂപമായിട്ട്, ബൗദ്ധ ജൈന ദേവതയായിരുന്ന കണ്ണകിയെ കാളിയുടെ പ്രതിരൂപമായിട്ടാണ് ബ്രാഹ്മണ മതം ആരാധിക്കുന്നത്. ബൗദ്ധദേവതയായിട്ടുള്ള അയ്യനായക, അയ്യനായകയാണ് അയ്യപ്പൻ, അയ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ അയ്യനായകയാണ് ശിവന്റെ പ്രതിരൂപമായിട്ടാണ് ആരാധിക്കപ്പെടുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്, ശിവനാണ് അയ്യപ്പൻ എന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ദക്ഷിണേന്ത്യയിൽ ശൈവമതം ഈ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. കേരളോൽപ്പത്തിയിലും ഇതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. മലമുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ദുർദേവതകളെ ശിവന്റെ പ്രതിരൂപമായിട്ടുള്ള ശാസ്താവായിട്ട് ആരാധിക്കണമെന്നും, അതുപോലെ ജലദേവതകളെ, തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ജലദേവതകൾ, അത് നേരത്തെ മലിമേഖലയോ കണ്ണകിയോ ഒക്കെ ആയിരുന്ന ദേവതകളാണ്, ആ ദേവതകളെ ശിവന്റെ പ്രതിരൂപമായിട്ടുള്ള കാളിയായിട്ട് ആരാധിക്കണമെന്നാണ് കേരളോൽപ്പത്തിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 17th century വരെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്ന കദ്രിയിലുണ്ടായിരുന്ന കദ്രിയെ പിന്നീട് ശൈവമഠമായിട്ടാണ് 17th century മാറ്റുന്നത്. ശൈവനാഥ് ട്രഡീഷൻസിൻ്റെ, ദക്ഷിണേന്ത്യയിലെ നാഥ് ട്രഡീഷൻ്റെ ഭാഗമായിട്ട് ഈ കദ്രിയെ മാറ്റുകയാണ് 17th century ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബുദ്ധൻ, താരാഭഗവതി, മഞ്ജുഘോഷൻ, അജലൻ, അക്ഷോഭ്യൻ, അവലോകിതേശ്വരൻ, അമിതാഭൻ തുടങ്ങിയ ബോധിസത്വന്മാരെ, ദേവതകളെ എല്ലാം എടുത്തു മാറ്റി, മാറ്റാൻ സാധിക്കാത്ത ദേവതകളെ ബ്രഹ്മാവ്, വിഷ്ണു, വ്യാസൻ ഇങ്ങനെയായിട്ട് ആരാധിക്കുകയാണ് ബ്രാഹ്മണമതം ചെയ്തിട്ടുള്ളത്. കദ്രിയിൽ മുഖ്യ ദേവതയായിരുന്ന മഞ്ജുനാഥനെ മാറ്റി അവിടെ സ്വയംഭൂലിംഗം എന്ന് പറഞ്ഞിട്ട് അവിടെ ശിവലിംഗത്തെ സ്ഥാപിച്ചു. ഇതാണ് ശൈവമതം കദ്രിയിൽ
ബ്രാഹ്മണവൽക്കരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ പ്രധാന ജൈന ക്ഷേത്രങ്ങളായിട്ടുള്ള കിണാലൂർ, തിരുവണ്ണൂർ, തിരുക്കുണവായ്, കല്ലിൽ, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ദേവതകളെയെല്ലാം മധ്യകാലത്ത് തന്നെ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ ശൈവ മതത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ശിവലിംഗത്തെ പ്രതിഷ്ഠിക്കുന്നത്. ഇത് ലേറ്ററായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലെ ദേവതകൾക്ക് ബിംബങ്ങളില്ല. ഉള്ള ബിംബങ്ങൾക്ക് പഞ്ചലോഹങ്ങൾ കൊണ്ട് മുഖമൂടി, മാസ്ക് ഇടുന്നുണ്ട്. പഞ്ചലോഹങ്ങൾ അണിയുന്നു, അവയ്ക്ക് ഹാരങ്ങൾ അണിയുന്നു, ചന്ദനവും ചാരവും പൂശി പട്ടുടയാടകൾ കൊണ്ട് മൂടി ബിംബങ്ങളെ സാധാരണക്കാർക്ക്, ഭക്തർക്ക് മനസ്സിലാക്കാത്ത വിധം ഇത് ജൈനനാണോ ബുദ്ധനാണോ വിഷ്ണുവാണോ ശിവനാണോ എന്ന് മനസ്സിലാക്കാനാകാത്ത വിധത്തിലാക്കുന്നത് ഈ ബ്രാഹ്മണ വൽക്കരണത്തിൻ്റെ ട്രാൻസ്ഫർമേഷൻ്റെ അപ്രോപ്രിയേഷൻ്റെ ഭാഗമായാണ്. ഈശാന ഗുരുദേവ പദ്ധതി, തന്ത്രസാര സംഗ്രഹം, ശ്രീവിദ്യാർണവതന്ത്രം, തന്ത്രസാരം തുടങ്ങിയിട്ടുള്ള ബ്രാഹ്മണ ഗ്രന്ഥങ്ങളെല്ലാം, ബ്രാഹ്മണ താന്ത്രിക് ടെക്സ്റ്റുകളെല്ലാം ബൗദ്ധതന്ത്രങ്ങളെ സ്വാംശീകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളവയാണ്. വസുധര, യാമന്തകൻ, ജംബല തുടങ്ങിയിട്ടുള്ള ബൗദ്ധദേവതകളെയും അവയുടെ മന്ത്രങ്ങളെയും ഈ പറഞ്ഞ ഈ ബ്രാഹ്മണ തന്ത്രങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ശാരദാതിലകവും ഈശാന ഗുരുദേവ പദ്ധതിയും തന്ത്രസാര സംഗ്രഹവും ബൗദ്ധതന്ത്രങ്ങളിലെ യമാന്തകനെ സ്തുതിക്കുന്ന മന്ത്രങ്ങൾ അതുപോലെ, മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആഭിചാര മന്ത്രങ്ങളാണ്. അപ്പോൾ ആ മന്ത്രങ്ങളെ സ്വാംശീകരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് കാശ്മീരിൽ നിലനിന്നിരുന്ന താന്ത്രിക ബുദ്ധമതത്തെ സ്വാംശീകരിച്ചിട്ടാണ് 11-ാം നൂറ്റാണ്ടിൽ അഭിനവഗുപ്തൻ തന്ത്രലോകം രചിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ ശൈവസ്തുതികൾ പ്രചരിപ്പിച്ചിരുന്നത് നായനാന്മാരാണ്. നമുക്കറിയാം 63 നായനാർമാർ ഉണ്ട് എന്നാണ് നമ്മളുടെ സങ്കല്പം. ഇത് ജൈന മതത്തിൽ നിന്ന് ശൈവമതം എടുത്തിട്ടുള്ളതാണ്. ശലാകപുരുഷന്മാർ, 63 ശലാകപുരുഷന്മാരുണ്ട് ജൈനമതത്തിന്. ഇതിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ്, ഇതിനെ അപ്രോപ്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് 63 നായനാർമാർ എന്നുള്ള സങ്കല്പം ശൈവമതം സ്ഥാപിക്കുന്നത്. അതുപോലെ ജൈനകാവ്യമായ ജീവക ചിന്താമണിയെ സ്വാംശീകരിച്ചിട്ടാണ് ചേക്കിഴാറ് ശൈവകാവ്യമായ പെരിയ പുരാണത്തെ സൃഷ്ടിച്ചെടുത്തത്. ഉപാസകർ ബുദ്ധനെ കാണുന്നത് ചാക്യനിലൂടെയാണ്. സാക്യ മുനി, സാക്യൻ എന്ന് പറയും. അതായത് ബുദ്ധൻ്റെ ഫിസിക്കൽ മാനിഫെസ്റ്റേഷനാണ് അല്ലെങ്കിൽ നിർമ്മാണകായയാണ് ചാക്യൻ. ചാക്യനാണ് ഭക്തർക്ക്, ഉപാസകർക്ക് ബുദ്ധൻ്റെ ഡോക്ട്രിൻസ്, ടീച്ചിങ്സ്, ധർമ്മകഥകളെല്ലാം വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ചാക്യനെ ശൈവനായിട്ട് മാറ്റുന്നത്, ശൈവ നായനാരായിട്ട് മാറ്റുന്നത് പെരിയ പുരാണത്തിൽ പറയുന്നുണ്ട്. ഈ ചാക്യാർമാരെ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണ മതത്തിൻ്റെ പ്രചാരകരായിട്ട് മാറ്റുന്നതിൻ്റെ രേഖകൾ മധ്യകാലത്ത് നമ്മൾക്ക് കാണാൻ കഴിയും. ബ്രാഹ്മണമതം ബൗദ്ധ ജൈന വിശ്വാസത്തെ സ്വാംശീകരിക്കുന്നതിൻ്റെ ഒരു ഏകദേശ രൂപം ചരിത്ര പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിവരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ശാരദാതിലകം, ഈശാന ഗുരുദേവ പദ്ധതി, പ്രപഞ്ചസാര ഒക്കെ പോലുള്ള കുറേ തന്ത്രസാര സംഗ്രഹം, ശ്രീവിദ്യാർണവതന്ത്രം, ഇതൊക്കെ ബ്രാഹ്മണ തന്ത്രങ്ങളാണ്. എന്തിനാണ് വൈദിക പാരമ്പര്യം, സ്മൃതി ട്രഡീഷൻസ് ഉള്ളവരാണ് ബ്രാഹ്മണർ, ശാസ്ത്ര ട്രഡീഷൻസ് ഉള്ളവരാണ് ബ്രാഹ്മണർ, വൈദിക പാരമ്പര്യമുള്ളവരാണ്. അപ്പോൾ ഈ പാരമ്പര്യത്തെ ഉപേക്ഷിച്ച് അവർണർക്ക് പ്രാധാന്യമുള്ള തന്ത്രങ്ങൾ എഴുതാൻ, ആഗമങ്ങൾ എഴുതാൻ എന്തിനാണ് ബ്രാഹ്മണർ വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഏതാൾക്കും സംശയം തോന്നാവുന്ന കാര്യമാണ്. അതിന് കൃത്യമായിട്ട് ചരിത്രത്തിൽ ഉത്തരങ്ങളുണ്ട്. കാരണം തേരാവാദം പ്രബലമായിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ക്ഷത്രിയന്മാരുടെയും ഗൃഹപതിമാരുടെ ഇടയിലാണ് കൂടുതലായിട്ടും ബുദ്ധമതത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നത്. പക്ഷേ മഹായാനം വന്ന സമയത്ത് ഇതിനകത്തേക്ക്, ബുദ്ധമതത്തിനകത്തേക്ക് സമൂഹത്തിലെ അവർണരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് വലിയ എൻട്രി ഉണ്ടായി. അവരുടെ ആചാരങ്ങൾക്കും അവരുടെ ഇടയിലുള്ള വിശ്വാസ സമ്പ്രദായങ്ങൾക്കും മഹായാന വലിയ പ്രചാരം ലഭിച്ചു. മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും മൈഥുനചര്യകൾക്കും, സാക്രഡ് സെക്സ് അല്ലെങ്കിൽ സെക്സ് റിച്വൽസ് ഒക്കെ പോലുള്ള ക്രിയകൾക്ക് വലിയ പ്രാധാന്യം മഹായാനത്തിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇവയുടെ അടിസ്ഥാനത്തിലാണ് അവ പ്രത്യേകം പ്രത്യേകം ശാഖകളായിട്ട് പല പ്രദേശങ്ങളിലേക്ക്, ഇന്ത്യക്ക് പുറത്തും അകത്തും ഒക്കെ പ്രചരിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിലൊട്ടാകെയുള്ള ബ്രാഹ്മണേതര സമൂഹം ഈ മഹായാന ബുദ്ധമതത്തെ ഏറ്റെടുത്തു. മഹായാന ബുദ്ധമതം പോപ്പുലർ ബുദ്ധമതമായിട്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആകമാനം പ്രചരിക്കപ്പെടാൻ തുടങ്ങി. അതുവരെയും ബ്രാഹ്മണ മതത്തിന് കീഴിലുള്ള അവർണർ എന്ന് പറഞ്ഞാൽ അടിമവർഗ
അംഗങ്ങളാണ്. അവർ ബ്രാഹ്മണ്യത്തിൻ്റെ വിഴുപ്പലക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു വിഭാഗം പിന്നീട് ബുദ്ധമതത്തിൻ്റെ വക്താക്കളായിട്ട് മാറുന്ന സമയത്ത് ബുദ്ധമതത്തിലേക്ക് പോയ അവർണരെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് വൈദിക പാരമ്പര്യങ്ങളും ശാസ്ത്ര ട്രഡീഷൻസും ധർമ്മശാസ്ത്രവും അനുസ്മൃതികളും ഒക്കെ ഉപേക്ഷിച്ച് അവർ ആഗമങ്ങൾ എഴുതാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആഗമങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് പുതിയ വൈദിക പാരമ്പര്യമുള്ള വൈദിക കർമ്മം ചെയ്യാൻ ശേഷിയുള്ള ബ്രാഹ്മണർ വന്ന് ഈ പറഞ്ഞ ആഗമിക് റിച്വൽസ് ഉള്ള മൈഥുനചര്യകളുള്ള പഞ്ചമകാരങ്ങളുള്ള ഈ റിച്വൽസ് ചെയ്യാൻ തുടങ്ങി എന്നല്ല അതിനർത്ഥം. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ബൗദ്ധ സന്യാസികളെ ആചാര്യമാരെ ഇവിടെ ബ്രാഹ്മണ ആഗമങ്ങൾ എഴുതാൻ ഏർപ്പാടാക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ പഞ്ചമകാരങ്ങൾ അവരെയാണ് താന്ത്രിക ബ്രാഹ്മണരെന്നും പതിത ബ്രാഹ്മണരെന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിച്ചിട്ടുള്ളവർ. അവർ ഈ പറഞ്ഞ സാക്രഡ് സെക്സ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ പഞ്ചമകാര മത്സ്യമാംസ മൈഥുന മുദ്ര കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ബ്രാഹ്മണ മതം ഇതിനെ സ്വാംശീകരിക്കുമ്പോൾ ഈ പഞ്ചമകാര റിച്വൽസ് അതുപോലെ സ്വാംശീകരിക്കപ്പെട്ടു എന്ന് കരുതാൻ പറ്റില്ല. ഈ കൃതികളിലെല്ലാം ഈശ്വര ഗുരുദേവ പദ്ധതി ഇങ്ങനെയുള്ള ആഗമിക് ടെക്സ്റ്റുകളിലേക്കെല്ലാം വരുമ്പോൾ ഇത് ബ്രാഹ്മണ തന്ത്രങ്ങളിലേക്ക് വരുമ്പോൾ ഈ പഞ്ചമകാരങ്ങളെല്ലാം സിംബോളിക്കായിട്ട് രൂപാത്മകമായിട്ട് റിച്വൽസുകളല്ല, പ്രത്യേകിച്ച് സാക്രഡ് സെക്സ് പോലുള്ള റിച്വൽസ് അതല്ലെങ്കിൽ മാംസ നിവേദ്യങ്ങൾ രക്ത നിവേദ്യങ്ങൾ ഇതൊക്കെ സിംബോളിക്കായിട്ട് മാറ്റാനായിട്ടുള്ള ശ്രമമാണ് ഈ ബ്രാഹ്മണ തന്ത്രങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇതിന് തയ്യാറായ ആളുകളാണ് ഇവിടെ ബ്രാഹ്മണ തന്ത്രങ്ങൾ എഴുതിയിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഈ ദക്ഷിണ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ബൗദ്ധ രാഷ്ട്രങ്ങളിലേക്ക് അവർ കുടിയേറി അവർ പലായനം ചെയ്തു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്ത്രമന്ത്ര വജ്രയാന ബുദ്ധമതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവർ രഹസ്യമായിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചു. ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോയവർ, ഇന്ത്യയിൽ നിന്ന് ആക്രമിക്കപ്പെട്ടവർ ബൗദ്ധ രാഷ്ട്രങ്ങളിൽ സൂക്ഷിച്ചു വെച്ച ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ബൗദ്ധതന്ത്രങ്ങൾ വായിച്ചാണ് ഇന്ന് നമ്മൾ ഞാനടക്കമുള്ള ആളുകൾ കേരളത്തിലെ ബുദ്ധമതം ഇന്ത്യയിലെ ബുദ്ധമതം എന്തുതരം ബുദ്ധമതമായിരുന്നു എന്ന് പരിശോധിക്കുന്നത്. മൺകട്ടകൾ കൊണ്ടും മരങ്ങൾ കൊണ്ടും നിർമ്മിച്ച പഴയ ക്ഷേത്രങ്ങൾ തന്നെയാണ് ആഗമിക് ടെമ്പിൾസ് വൈദിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ബ്രാഹ്മണ മതം നിർമ്മിച്ച ക്ഷേത്രങ്ങളായിട്ട് പരിണമിക്കുന്നത്. അപ്പോൾ കല്ലുകളിൽ ദക്ഷിണേന്ത്യയിലൊക്കെ ആണെങ്കിൽ 9-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കല്ലുകളിൽ പണിഞ്ഞ ക്ഷേത്രങ്ങളാണ് ആഗമിക് ടെമ്പിൾസായിട്ട് പുനർനിർമ്മിക്കപ്പെട്ടത്. മരങ്ങളാലും കട്ടകളാലും നിർമ്മിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അത് പലതും സർവൈവ് ചെയ്തില്ല, പലതും ബോധപൂർവ്വം നശിപ്പിക്കപ്പെട്ടു, പലതും അതിൻ്റെ മുകളിൽ ആ ക്ഷേത്രങ്ങളുടെ മുകളിൽ തന്നെയാണ് പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബൗദ്ധ ഗുഹാക്ഷേത്രങ്ങളെല്ലാം ഉറപ്പില്ലാത്ത ശിലകളിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഉപേക്ഷിക്കപ്പെടാനും ഇത് സർവൈവ് ചെയ്യാതിരിക്കാനുമുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും പഴയ ക്ഷേത്രങ്ങൾ പൊളിക്കുന്നതും പുതിയ ക്ഷേത്രങ്ങൾ അവയുടെ മുകളിൽ പണിയുന്നതും ഉപാസകരോ ഭക്തരോ അല്ല, അത് രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിലാണ്. രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ബ്രാഹ്മണ മതം ചരിത്രത്തിൽ പ്രബലമാക്കപ്പെടുകയും പ്രചരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞ രാഷ്ട്രത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ ആക്രമണവും സ്വാംശീകരണവും ഉത്തരേന്ത്യയിൽ ഗുപ്തന്മാരുടെ കീഴിലാണ്, ദക്ഷിണേന്ത്യയിൽ പല്ലവന്മാർ പാണ്ഡ്യന്മാർ ചോളന്മാർ ചേരന്മാർ തുടങ്ങിയവരുടെ കീഴിലാണ്. ഇവരൊക്കെ മധ്യകാലത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള രാജവാഴ്ചയുള്ള ഭരണാധികാരികളായിരുന്നു. മധ്യകാലാനന്തരമുള്ള നാടുവാഴി ഭരണത്തിലും ഇതേ മതവാഴ്ച തന്നെയാണ് തുടരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം നമ്മൾക്ക് സാമൂതിരിക്ക് മാമാങ്കം നടത്താനുള്ള അവകാശം കിട്ടുന്നത് വള്ളുവ കോനാതിരിയുടെ കയ്യിൽ നിന്നാണെന്ന് പറയണം. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ഐതിഹ്യമുണ്ട്. വള്ളുവ കോനാതിരിയുടെ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തെ കീഴടക്കിയിട്ടാണ് ആ ക്ഷേത്രത്തിലെ ഭഗവതിയെ സാമൂതിരി വളയനാട് കാവ് സാമൂതിരിയുടെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചതിന് ശേഷമാണ് മാമാങ്കം കീഴടക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് സാമൂതിരി ആർജിക്കുന്നത് എന്നാണ് ഐതിഹ്യം. മറ്റൊന്ന് സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സാമൂതിരി പോലെ നാട് കീഴടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. സാമൂതിരിയും പോലെ നാട്ട് പോർലാതിരിയും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ സാമൂതിരിക്ക് വിജയിക്കാനാവുന്നില്ല. ആ സന്ദർഭത്തിൽ സാമൂതിരി കോലത്ത് നാട്ടിലെ പോർക്കലിയുടെ ക്ഷേത്രത്തിൽ പോവുകയും കാവിൽ പോവുകയും പോർക്കലിക്ക് തപസ്സിരിക്കുകയും ചെയ്തു. ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്ക് ജയം വേണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ അങ്ങനെയാവട്ടെ എന്ന് ഭഗവതി പറഞ്ഞ് വാതിലിൻ്റെ മറവിലിരിക്കുകയും ചെയ്തു. മറവിലിരുന്ന ഭഗവതിയുടെ നിത്യസാന്നിധ്യം വാതിലിലുണ്ട് എന്ന് കരുതി സാമൂതിരി ആ വാതിലോടെ പറച്ചു കൊണ്ടുവന്നു എന്നാണ് പറയുന്നത് ഭഗവതിയെ. ഇതിനെയാണ് പള്ളിമാറാടി എന്ന് പറയുന്നത്. ഈ ഭഗവതിയെ തിരുവളയനാട് കാവിൽ കുടിയിരുത്തിയതിന് ശേഷമാണ് സാമൂതിരി പോലനാട് കീഴടക്കിയത് എന്നാണ് ഐതിഹ്യം.
മതവാഴ്ചയുടെ തുടർച്ചയാണ് നമ്മൾക്ക് അയോധ്യയിൽ കാണുന്നത്. മധ്യകാലത്തെ, പ്രാചീനകാലത്തെ ആധുനിക രാഷ്ട്ര ജനാധിപത്യ സങ്കല്പങ്ങൾ രൂപപ്പെടുന്നതിന് മുമ്പുള്ള മതവാഴ്ചയാണ് ഇത് തന്നെയാണ് നമ്മൾക്ക് അയോധ്യയിൽ കാണാൻ പറ്റുന്നത്. ആധുനിക കാലത്തും നമ്മൾക്ക് ഈ മതവാഴ്ചയുടെ കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രത്യേകിച്ച് യൂറോപ്യന്മാരുടെ വരവിന് ശേഷം തന്നെ കൊളോണിയൽ പീരീഡിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് പോർച്ചുഗീസുകാർ വിജയശ്രീ ലാളിതരായി കഴിഞ്ഞ ആ പ്രദേശത്തുള്ള ടെമ്പിൾസിൽ പോർച്ചുഗീസ് മുദ്രാക്ഷരം പതിപ്പിച്ചിട്ടുള്ള IHS എന്നെഴുതിയിട്ടുള്ള പള്ളിമണി സ്ഥാപിക്കുന്ന സമ്പ്രദായമുണ്ട്. ഇത് മഹാരാഷ്ട്രയിലും കൊങ്കൺ പ്രദേശത്തിലും കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. പള്ളികളിൽ കാണുന്ന ചുമർ ചിത്രങ്ങൾ വരെ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളിൽ നമ്മൾക്ക് കാണാം. നമ്മളുടെ എക്കാലത്തെയും കേരളത്തിൻ്റെ ദേവതാരാധന സമ്പ്രദായത്തിൻ്റെ ദേവതകളുടെ ഐക്കണോഗ്രഫിയുടെ കലവറയായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചുമർ ചിത്രങ്ങളെല്ലാം ഡച്ചുകാർ പണിയിച്ച കൊട്ടാരങ്ങളിലാണുള്ളത്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലത്താണ് നാടുവാഴികൾ രാജഭരണം നിർത്തി ക്ഷേത്രഭരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആധുനിക കാലത്ത് പോലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തത് രാഷ്ട്രത്തിൻ്റെ രക്ഷാധികാരത്തോടെയാണ്. ഈ മതവാഴ്ചയാണ് നമ്മൾ അയോധ്യയിലും കണ്ടത്. അപ്പോൾ ബ്രാഹ്മണ മധ്യകാലത്ത് ബ്രാഹ്മണ താല്പര്യാർത്ഥം രചിക്കപ്പെട്ട പുരാണങ്ങളുടെയും തന്ത്രങ്ങളുടെയും തുടർച്ചയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയിലെ പ്രഭാമണ്ഡലത്തിലെ ബുദ്ധനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഇത് ഹൈന്ദവ ദേശീയയുടെ സ്വാംശീകരണ പ്രവർത്തനമാണ്. ബ്രാഹ്മണ മതത്തെ എന്ന ബ്രാഹ്മണ മതത്തെ ഹൈന്ദവ മതം, ഹിന്ദുമതം എന്ന പേരിട്ട് വിളിച്ചിട്ടുള്ള ഹിന്ദുമതത്തിൻ്റെ ദേശീയതയുടെ സ്വാംശീകരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ചർച്ചയാണ്. ഈ ചർച്ച പൊതുയിടത്തിൽ പുതിയതാണ്. അക്കാദമിക ലോകത്ത് ഇത് നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. ബ്രാഹ്മണ മതം, ശൈവമതം, വൈഷ്ണവ മതം, ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും മുകളിൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൻ്റെയും സ്വാംശീകരണത്തിൻ്റെയും ചരിത്രം നേരത്തെ തന്നെ പഠിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. കേരളം ഒഴികെയുള്ള എല്ലാ പ്രദേശങ്ങളിലെയും പഠിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അവയൊന്നും അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയ ക്ഷേത്രം പണിയുന്ന സമയത്തോ ഒന്നും ചർച്ചയാകപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ ഈ ചരിത്ര സന്ദർഭത്തിൽ നമുക്ക് നമ്മളുടെ ഈ ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഈ ആശയക്കുഴപ്പങ്ങൾ, ബുദ്ധൻ എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠയിൽ വന്നു ചേർന്നത് എന്നുള്ളതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇപ്പം നമ്മൾ സംസാരിച്ച എല്ലാ വിഷയങ്ങൾക്കും ചരിത്ര പ്രമാണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ബുദ്ധനെ ഹൈന്ദവ മതം സ്വാംശീകരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ബുദ്ധമതവും ജൈനവ മതവും ബ്രാഹ്മണ മതം തന്നെയാണ് എന്നുള്ള പ്രചാരണം വളരെയധികം ശക്തി ആർജിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബ്രാഹ്മണ മതത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ജൈനമതവും ബൗദ്ധമതവും രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് മൗര്യകാലത്തിന് ശേഷം സ്തൂപങ്ങളും വിഹാരങ്ങളും ശൈവമഠങ്ങളും വൈഷ്ണവ ക്ഷേത്രങ്ങളുമായിട്ട് മാറിയിട്ടുള്ളത്. ബുദ്ധനും ജൈനനും ശിവനും വിഷ്ണുവായിട്ട് മാറ്റിയിട്ടുള്ളത് ഇത് ബ്രാഹ്മണ മതത്തിനെ ചോദ്യം ചെയ്തതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുകയും ഇന്ത്യക്ക് പുറത്തുള്ള ബൗദ്ധ രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടാത്ത അവരുടെ കൃതികൾ, അവരുടെ സാക്രഡ് ടെക്സ്റ്റുകൾ ഇന്ത്യക്ക് പുറത്ത് തിബറ്റിലും ശ്രീലങ്കയിലുമൊക്കെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. ഇപ്പോൾ ഈ ആധുനിക കാലത്താണ് അത് വെറും 30 വർഷമായിട്ടുള്ളൂ ആ ചരിത്രരേഖകളൊക്കെ നമ്മൾ പുറംലോകം കാണാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഈ കാലങ്ങളിൽ പ്രാചീന മധ്യകാല ചരിത്രത്തിൽ ബൗദ്ധ ജൈന മതത്തിൻ്റെ മുകളിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിലെ ബുദ്ധമതത്തെക്കുറിച്ചുള്ള നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ കണ്ട സ്വാംശീകരണങ്ങൾ മുഴുവനും നടത്തിയത് ബ്രാഹ്മണ മതത്തെ ചോദ്യം ചെയ്തത് കൊണ്ട് തന്നെയാണ്. കൂടുതൽ വിഷയങ്ങൾ നമ്മൾക്ക് ഡിസ്കഷൻ്റെ സമയത്ത് സംസാരിക്കാമെന്ന് കരുതുന്നു. താങ്ക് യു.